ഭാവിയെ കുറിച്ച് വലിയ ഉത്കണ്ഠയൊന്നും ഇല്ലാതെ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ്. അപ്പൊ അതുകൊണ്ട് വലിയ തീരുമാനങ്ങളൊന്നും എടുക്കാറില്ല. നമുക്ക് ചികിത്സക്ക് വരണത് ഇപ്പൊ ഇന്നത്തെ ഒരു ജനറേഷൻ ഏറ്റവും കൂടുതൽ ചെലവ് പിള്ളേർക്കൊക്കെ ഡ്രസ്സിങ് അടിച്ചുപൊളി ട്രിപ്പിങ് അങ്ങനത്തെ ഒരു ചെലവാണ്. ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. അതില്ലായിരുന്നു ഇതുവരെ. പഠിപ്പ് തീർന്ന അച്ഛനാണ്. തീർന്ന് എല്ലാം കേട്ട് കഴിഞ്ഞാൽ അച്ഛനല്ലേ. രണ്ടായിരത്തി 2023 സാമ്പത്തിക അച്ചടക്കം എങ്ങനെ ചെലവ് കുറയ്ക്കാം നമുക്ക് ചോദിക്കാം. 2023 തുടങ്ങി കള്ളുടി നിർത്തി വിചാരിച്ചു വീട്ടിലെ ചെലവുകൾ തന്നെ നമ്മൾ കുറയ്ക്കാൻ പോണത്. ഏറ്റവും കൂടുതൽ ചെലവ് വരണത് നമുക്ക് ചികിത്സക്ക് തന്നെ വരണത്. ഫ്രീ ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി സാമ്പത്തികമായിട്ട് സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടാത്ത ആളാണ്. അപ്പൊ അതുകൊണ്ട് മിനിമത്തിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ്. ആലോചിച്ചിട്ട് തീരുമാനം എടുക്കും. അതില്ലായിരുന്നു ഇതുവരെ. ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് അത് സ്യൂട്ടബിൾ ആണെങ്കിൽ അത് ഓക്കെ. ചെലവ് കുറയ്ക്കുന്നതെന്ന് പറഞ്ഞാൽ ചെലവ് നമ്മുടെ വരുമാനത്തിനനുസരിച്ച് ചെലവാക്കുക എന്നുള്ളതേ ഉള്ളൂ. അത് എത്രയായാലും ശരി. അതിന് നമ്മൾ സേവിങ്സ് എന്തെങ്കിലും തുടങ്ങുമെന്നുള്ള തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. കിടുന്ന പൈസ മാക്സിമം കയ്യിൽ വെക്കാതെ സേവ് ചെയ്യാൻ തീരുമാനിച്ചു. അതെനിക്ക് പ്രയോജനപരമായിട്ടുള്ള പല രീതികളും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്പെൻസുകൾ പലതും ഉണ്ട്, അതൊക്കെ മാക്സിമം കുറയ്ക്കുക, അത്രേ ഉള്ളൂ. പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങൾ ഒഴിവാക്കുക, നാച്ചുറലായിട്ട് ഫുഡ് കഴിക്കുക, പിന്നെ ഫുഡ് ലൈറ്റായിട്ട് കഴിക്കുക. ചിലവ് മെയിനായിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് വരുന്ന ചിലവ് ഏറ്റവും കൂടുതൽ ഫുഡിനാണ് വരുന്നത്. പുറത്തുനിന്ന് ഹോട്ടലിൽ നിന്ന് കഴിക്കാൻ പോകും. ആ രീതി എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റുള്ളൂ. പെട്രോളിന് എന്തെങ്കിലും കുറയ്ക്കാൻ പറ്റില്ല. പൊതുഗതാഗതം ഉപയോഗിക്കാൻ പറയുമ്പോൾ എളുപ്പം, പക്ഷേ നമ്മൾ പുറത്ത് പോകുമ്പോൾ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങാൻ പോകുമ്പോഴൊക്കെ പൊതുഗതാഗതത്തിൽ ഭയങ്കര ടാസ്കാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ട്രാഫിക്കിൽ നല്ല തീരുമാനം. പിന്നെ സേവിങ്സ് അത്ര ഉള്ളൂ. വരവിനനുസരിച്ച് ചിലവാക്കുക. ചിലവ് ഇന്നത്തെ ഒരു ജനറേഷൻ ഏറ്റവും കൂടുതൽ ചിലവ് പിള്ളേർക്കൊക്കെ ഡ്രസ്സിങ് അടിച്ചുപൊളി ട്രിപ്പിങ് അങ്ങനത്തെ ഒരു ചിലവാണ്. പെട്രോൾ ഇല്ലാണ്ട് ആർക്കും പറ്റില്ല. അപ്പോൾ പെട്രോളും ജീവിതത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ്. പെട്രോളും ചിലവിൻ്റെ മെയിനാണ്. ചിലവ് കുറയ്ക്കാൻ പറ്റുന്ന ഈ പുറത്തു പോയുള്ള ഫുഡിൻ്റെ ഫുഡിങ്ങൾ ഫുഡിൻ്റെ ഇടയിൽ പറഞ്ഞപ്പോൾ പറയുന്നത് പുറത്തു പോയുള്ള കഴിക്കുന്നത് മാക്സിമം അവോയ്ഡ് ചെയ്യുക. പെട്രോൾ നടക്കാൻ നടന്നു പോകുന്ന ദൂരമുള്ള അടുത്തൊക്കെ നടന്നു തന്നെ പോവുക. അനാവശ്യമായിട്ട് വണ്ടി എടുക്കാണ്ടിരിക്കുക. ചിലവ് കുറക്കാന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രത്യേകിച്ച് തീരുമാനങ്ങളൊന്നും എടുക്കാൻ വേണ്ടി എടുത്തിട്ടില്ല. കുറയ്ക്കാം. പ്ലാനിങ് ഉണ്ട്. സാമ്പത്തികമായിട്ട് സേവിങ്സ് ഉണ്ടാക്കണ ഒരു പ്ലാനിങ് എല്ലാ മനുഷ്യരും ഉണ്ടാവുമല്ലോ. കുറച്ച് ഉണ്ടാവും. ഇൻകം വലുതായിട്ട് വരുന്നില്ല. വീട്ടുകാരെ തന്നെ ആശ്രയിച്ച് 600 രൂപ ഉണ്ട് അക്കൗണ്ടിൽ. 10 മാസം കഴിയുമ്പോൾ വേണം.